റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ ഈമാൻ കുറഞ്ഞു പോകുന്നത്, ശരിക്ക് കേൾക്കണം, റസൂലുള്ള പറയുന്നത് ഈമാൻ എങ്ങനെയാണ് കുറഞ്ഞു പോകുക എന്ന് പറഞ്ഞത്, ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഈമാൻ ഒരാളുടേത് കുറഞ്ഞു പോകുന്നത് വസ്ത്രം നുരുമ്പുന്നത് പോലെയാണ്. വല്ലാത്തൊരു ഉദാഹരണമാണത്. യഖ്ലുഖുൽ ഈമാനു കമാ യഖ്ലുഖു സൗബ്. ഈമാൻ കുറഞ്ഞു, ഈമാൻ നുരുമ്പി പോകുന്നത്, നശിച്ചു പോകുന്നത് വസ്ത്രം നുരുമ്പി പോകുന്നത് പോലെയാണ് എന്ന് പറഞ്ഞു. വസ്ത്രം എങ്ങനെയാണ് നുരുമ്പി പോവുക? പെട്ടെന്നൊരു ദിവസം കൊണ്ട് നുരുമ്പി പോവോ? അല്ല, പെട്ടെന്നൊരു ദിവസം കൊണ്ട് നുരുമ്പി പോകില്ല അല്ലേ. പിന്നെ എങ്ങനെയാ നുരുമ്പി പോവുക? ഒരു പുതിയ വസ്ത്രമാണെങ്കിലും നമ്മളത് ഉപയോഗിക്കാതെ വെച്ചാല് കുറെ കാലം കഴിഞ്ഞിട്ടത് എടുത്തു നോക്കിയാലത് നുരുമ്പി പോയിട്ടുണ്ടാവും, പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല. അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നൂല് അങ്ങനെ പോയിട്ട് കേടുവന്നിട്ടുണ്ടാവും. പുതിയ വസ്ത്രമാണോ? ആണ്. പക്ഷെ ഉപയോഗിക്കാതിരുന്നാൽ അത് കേടാവും. എന്നാലൊരു പഴയ വസ്ത്രം നമ്മുടെ കയ്യിലുണ്ട്, നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ കേടുവരില്ല. പഴയ വസ്ത്രമാണെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കേടുവരില്ല, എന്നാൽ പുതിയ വസ്ത്രമാണെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് കേടുവരും. എന്നിട്ട് ആ ഈ ഒരു ഉദാഹരണമാണ് റസൂലുള്ള എന്തിന് പറഞ്ഞത്? ഈമാനെ കുറിച്ച് പറഞ്ഞത്. ഈമാൻ നശിച്ചു പോകുന്നത് വസ്ത്രം നശിച്ചു പോകുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ടില്ലേ, അത് പിന്നെ ഉണ്ടാവില്ല. നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, ആ ഈമാൻ കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഈമാനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കണ്ണ്, നമ്മുടെ നാവ്, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരം, ഇതിലൊക്കെ നമ്മുടെ ഈമാൻ ഇടപെടണം. നമ്മുടെ കണ്ണ്, നമ്മൾ കാണുന്നത്, നമ്മുടെ ഈമാൻ നിയന്ത്രിക്കുന്ന കാര്യങ്ങളായിരിക്കണം. ഒരു നിയന്ത്രണമില്ലാത്ത നമ്മുടെ കണ്ണ്, യാതൊരു നിയന്ത്രണം ഉണ്ടാവില്ല എങ്കിൽ ആ കണ്ണിന് ഈമാൻ ഇല്ല എന്നാണ് എന്റെ അർത്ഥം. അതാണ് ഖുർആൻ പറഞ്ഞത്, ദുഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ ഇസ്ലാമിൽ മുഴുവനായി പ്രവേശിക്കണം എന്ന് പറഞ്ഞു. എന്താണ് എന്റെ അർത്ഥം? ഇസ്ലാമിൽ മുഴുവനായിട്ട് പ്രവേശിക്കണം എന്ന് പറഞ്ഞാല് നമുക്ക് കുറച്ച് പ്രവേശിക്കാൻ കഴിയും ഇസ്ലാമിൽ. മുഴുവനായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുഴുവനായും ഇസ്ലാമാവുക എന്നാ. നമ്മുടെ നാവ് കൊണ്ട് മാത്രം ഞാൻ മുസ്ലിമാണെന്ന് അറിഞ്ഞോണ്ട് കാര്യമല്ല, നമ്മുടെ കണ്ണ് മുസ്ലിമാകണം. കണ്ണ് മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും നമ്മുടെ കണ്ണോണ്ട് കാണാതിരിക്കുക എന്നുള്ളത്. നരകം കിട്ടുന്ന, സ്വർഗം നമുക്ക് നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഈ കണ്ണുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുക എന്നാണ്. അതാണ് കണ്ണ് മുസ്ലിമാവുക എന്ന് പറഞ്ഞാല്. കാത് മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാതുകൊണ്ട് ഇസ്ലാമിനെയോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യവും ഈ കാതുകൊണ്ട് നമ്മൾ കേൾക്കാതിരിക്കുക എന്നുള്ളത്. ഈ കാതിന്റെ അടുത്ത് വെച്ചിട്ട് ഇസ്ലാമിന് ഇഷ്ടമില്ലാത്തതൊന്നും പറയാതിരിക്കുക എന്നാണ്. മനസ്സിലല്ലേ? ഈ കാതിലിങ്ങനെ വെച്ചിട്ട് പടച്ചോന് ഇഷ്ടമില്ലാത്തതൊന്നും പറയാതിരിക്കുക എന്നാണ്. നാവ് മുസ്ലിമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? നാവ് അള്ളാഹുവിന്റെ പ്രീതി കിട്ടുന്നത്, ഇഷ്ടം കിട്ടുന്നത് മാത്രം നാവ് കൊണ്ട് പറയാന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ നമുക്ക് അള്ളാഹു എന്തൊക്കെ തന്നിട്ടുണ്ടോ, പടച്ചോ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ടോ, അതുകൊണ്ടൊക്കെ പടച്ചോന് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മൾ അതുകൊണ്ട് നല്ല അമലുകൾ ചെയ്യാന്നാണ്. അത്രേ ഉള്ളൂ. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാല്, ഖുർആൻ എടുത്ത് വായിച്ച് നമുക്ക് മനസ്സിലാവുന്ന കാര്യം അതാണ്. എന്താണ് ഖുർആനിൽ പറയുന്നത്? നമുക്ക് എന്തൊക്കെ പടച്ചോ തന്നിട്ടുണ്ടോ, അതെന്തായിരുന്നാലും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പടച്ചോന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കയ്യിലൊരു വാഹനമുണ്ടോ, നമുക്ക് സ്വർഗം നേടാൻ കഴിയും, ഒരു സംശയമില്ല. നമ്മുടെ കയ്യിലൊരു വാഹനം ഉണ്ടോ, നമുക്ക് സ്വർഗം നേടാൻ കഴിയും. നമുക്ക് കണ്ണുണ്ടോ, കാണാൻ പറ്റുന്ന കണ്ണ്, നമുക്ക് സ്വർഗം വാങ്ങാൻ കഴിയും. നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന നാവുണ്ടോ, അത് മതി, നമുക്ക് അതുകൊണ്ട് സ്വർഗം നേടാം. അതെങ്ങനെയാണ്? അതാണ് റസൂൽ നമുക്ക് വിശദീകരിച്ചു തന്നത്. അതാണ് ഖുർആനിന്റെ വിശദീകരണമാണ് ഹബീബായ റസൂലിന്റെ വാക്കുകളും ജീവിതവും. നാവ് എന്ന് പറഞ്ഞൊരു സംഗതി നമ്മൾക്കുണ്ടോ, നമുക്ക് അതുകൊണ്ട് സ്വർഗം നേടാൻ കഴിയും എന്ന് പറഞ്ഞ് നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത 30,000 കുട്ടികൾ ഇന്ന് കേരളത്തിലുണ്ട്. നിങ്ങൾക്കറിയോ, സംസാരിക്കാൻ ശേഷിയില്ലാത്ത 30,000 കുഞ്ഞുങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. ബെഡ്റൂമിൽ നിന്ന് എണീറ്റിട്ട് ബാത്റൂമിലേക്ക് പോകാന് വേറെ ഒരാളെ കാത്തിരിക്കുന്ന 80,000 മനുഷ്യന്മാർ ഇന്ന് കേരളത്തിലുണ്ട്. എണീച്ചിട്ടാണ് നടക്കുന്നു പോകാൻ എടുക്കാൻ കഴിയില്ല, എണീച്ചിട്ട് സ്വന്തമായിട്ട് നടന്നു പോകാൻ കഴിയില്ല, ബാത്റൂമിലേക്ക് ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ വേറെ ഒരാൾ വരണം. എന്നിട്ട് അയാളെ കാത്തിരിക്കുന്ന 80,000 ആളുകള് സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടും ഇന്ന് കേരളത്തിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ കൈയ്യൊണ്ട് അനക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കൈയിനെ പിടിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. എന്നിട്ട് ഈ ചലിപ്പിക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഈ കൈയ്യൊണ്ട് മാസത്തിൽ ഒരു മനുഷ്യനെങ്കിലും, കൈയ്യൊണ്ട് ശേഷിയില്ലാത്ത ഒരു മനുഷ്യനെങ്കിലും എന്തെങ്കിലും ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആലോചിച്ചു നോക്കി,
ഈ നാവുകൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത 30,000 കുട്ടികൾ, ചെറിയ കുട്ടികൾ കേരളത്തിലുണ്ട്. നമുക്ക് ഈ നാവ് പഠിച്ചു തന്നിട്ടില്ലേ? ഈ നാവുകൊണ്ട് എത്ര കളവ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആലോചിച്ചു. നാവില്ലാത്ത മനുഷ്യന്മാരുണ്ട്, എന്നിട്ട് ഈ നാവുകൊണ്ട് എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടോ ആലോചിച്ചു. എത്ര മനുഷ്യന്മാരെ കുറ്റം പറ ഒരാവശ്യമില്ല. വേറൊരാളെ കുറ്റം പറയേണ്ട എന്താ ആവശ്യം നമുക്കുള്ളത്? കാരണം നമുക്ക് തന്നെ ഒരുപാട് കുറ്റമല്ലേ. ഞാൻ ഈ നിങ്ങളെ മാത്രം കുറ്റം പറയാം, എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെയാണ്. ചില ആളുകൾ പറയും രണ്ട് സ്ത്രീകൾ കൂടിയല്ലോ ഇവിടെ മൂന്നാമത്തെ ഒരു സ്ത്രീനെ പറ്റിയാണ് സംസാരിക്കാന്ന് പറയും. രണ്ട് പുരുഷന്മാർ കൂടിയല്ലോ, രണ്ട് പുരുഷന്മാർ കൂടിയല്ലോ, എന്താ സ്ഥിതി? മൂന്നാമത്തെയും നാലാമത്തെയും ഒക്കെ പുരുഷന്മാരെ കുറിച്ച് തന്നെ അവർ പറയാ. ഏതാണ് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് എന്ത്, മറ്റുള്ളവനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാന്നുള്ളത്. അത് എത്ര പാപമാണ് എന്നാലോചിച്ച് നോക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് എന്തൊക്കെ പഠിച്ചു തന്നിട്ടുണ്ടോ അതുകൊണ്ടൊക്കെ അള്ളാഹനെ മറക്കല്ല വേണ്ടത്, പിന്നെന്താ വേണ്ടത്? അള്ളാഹനെ ഓർക്കുകയാണ് വേണ്ടത്. ഓരോരോ ഇഷ്ടങ്ങളിൽപ്പെട്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തെ നഷ്ടപ്പെടുത്തുന്നവരാകരുത് നമ്മൾ, മറിച്ച് ഓരോരോ ഇഷ്ടങ്ങളിലും അള്ളാഹുവിന്റെ ഇഷ്ടത്തെ നേടിയെടുക്കണം നമ്മൾ. ഇതാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ, നമ്മളെ സ്വയം ശുദ്ധരാക്കി തീർക്കുന്ന ഒരു സൂര്യനാണ് ഈമാൻ. ഒരു വെളിച്ചമാണത്, അതൊരു വെളിച്ചമാണ്, ശരിക്കും ഒരു വെളിച്ചമാണ്. അങ്ങനെയാണെങ്കിൽ ആ വെളിച്ചങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വെളിച്ചം എന്നാണ് ദീനിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞല്ലോ, അന്നൂർ. അന്നൂർ എന്നാ ഖുർആനെ പറ്റി പറഞ്ഞു അല്ലെ. യഥാർത്ഥ വെളിച്ചം അതാണ് എന്ന് പറഞ്ഞാൽ, പടച്ച തമ്പുരാനെ കുറിച്ച് ഒരാൾ മനസ്സിലാക്കുമ്പോൾ അയാളുടെ ജീവിതത്തിനുണ്ടാകുന്ന വല്ലാത്ത ഒരു ഒരു ടേസ്റ്റ് ഉണ്ട്, ഒരു രസമുണ്ട്. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാല്. അതിന് പ്രത്യേകമായൊരു വസ്ത്രം ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഖുർആൻ ഓതുമ്പോൾ മാത്രം കിട്ടുന്നൊന്നുമല്ല, അത് മക്കയിൽ പോയാൽ മാത്രം കിട്ടുന്നതല്ല, അത് ഖുർആൻ എന്താ പറയുക നിസ്കരിക്കുമ്പോൾ മാത്രം കിട്ടുന്നൊന്നുമല്ല, അതിന് മുസ്ലിമിന് എല്ലാ സമയത്തും കിട്ടണം. അത് പാടത്ത് പണിയെടുക്കുന്ന, വയലിൽ പണിയെടുക്കുന്ന ഒരു മുസ്ലിമിന് അത് കിട്ടണം. അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരു ഉമ്മയ്ക്ക് അത് കിട്ടണം അല്ലേ. സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാഷിന് അത് കിട്ടണം. കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്കത് കിട്ടണം. എന്നാൽ നമ്മളെ ജീവിതത്തിൽ എവിടെയൊക്കെയാണോ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അനുഭവിക്കുന്ന വല്ലാത്ത ഒരു ശാന്തതയാണത്, നമ്മുടെ മനസ്സിൽ അനുഭവിക്കുന്ന വല്ലാത്തൊരു സുഖമാണ് നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിലൊക്കെ പലതും നഷ്ടപ്പെടുന്നുണ്ടോ നമുക്ക്? പലതും നഷ്ടപ്പെടും, പക്ഷെ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടാത്ത ഒന്നുണ്ട്. അതാണ് എന്ത്? നമ്മുടെ ഈമാൻ എന്ന് പറഞ്ഞു. അതാണ് പടച്ചോനെ. പടച്ചോൻ നമുക്ക് നഷ്ടപ്പെടില്ല. നമ്മൾ ആ പടച്ചോനിൽ നിന്ന് അകലാതിരുന്നാൽ അത് നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നമുക്ക് ആശ്വസിക്കാൻ കഴിയും, എന്റെ കൂടെ എന്റെ പടച്ചോനുണ്ട്. എന്തൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടും. നമ്മുടെ കുട്ടി ഒരു പക്ഷെ നഷ്ടപ്പെടും, ഭർത്താവ് ഒരു പക്ഷെ നഷ്ടപ്പെടും, ഉമ്മ ഉപ്പ ഇങ്ങനെയൊക്കെ നമുക്ക് നഷ്ടപ്പെടും. നമ്മളെ വിശ്വസിച്ച ആളുകൾ, നമ്മൾ വിശ്വസിച്ച ആളുകൾ നമ്മളെ ചതിച്ചു എന്ന് വരാം, പറ്റിച്ചു എന്ന് വരാം, ഒക്കെ ഉണ്ടാവാം. അതൊക്കെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന മനസ്സിന്റെ ഒരു ശാന്തതയുണ്ട്. ആ ശാന്തത കിട്ടണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈമാൻ നമ്മുടെ മനസ്സിലുണ്ട്, ഉൾക്കൊള്ളണം. വീഡിയോ ഷെയർ ചെയ്യുമല്ലോ.